അർജുൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മൊബൈലിലേക്ക് കൊണ്ടുവരുന്നതിനും പല അക്കൗണ്ടുകൾ പല ആപ്ലിക്കേഷനുകൾ ലോഗിൻ ചെയ്യുന്നതിനും ഇതിനൊക്കെ നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും മൊബൈൽ ഉപയോഗിച്ച് ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക, തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നോക്കാം, അതിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഒരു ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഗൂഗിൾ എന്ന് പറയാം, നമുക്ക് ഗൂഗിൾ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ നോക്കുക, കുറച്ച് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻ്റർനെറ്റ് ആവശ്യമാണ്, ഇൻ്റർനെറ്റ് ഫോണിൽ ഓണായിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇമെയിലും ഫോൺ ഇമെയിൽ അക്കൗണ്ട് അതൊക്കെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് താഴെയായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫോർ മൈ സെൽഫ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് അർജുൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് നെയിം ഞാൻ ഒരു കെ കെ എന്ന് കൊടുക്കുന്നു. ജസ്റ്റ് അതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും കൊടുത്ത് ടൈപ്പ് ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും ചോദിക്കുന്നത്. ജസ്റ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ്, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ജെൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇവിടെ നിങ്ങൾ ആണാണോ പെണ്ണാണോ ആണോ എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഇത് ഡോട്ട് കോം കാണാൻ സാധിക്കും. അല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജിമെയിൽ അക്കൗണ്ട്, നിങ്ങളുടെ പേരുമായി സമയമുള്ള ഒരു ജിമെയിൽ അക്കൗണ്ട്, ആ ഒരു ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അർജുൻ. അതിനുശേഷം നിങ്ങളൊരു പാസ്വേഡ് കൊടുക്കുക, ചോദിക്കും. ആ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഗോ എന്ന ഓപ്ഷനിൽ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ആഡ് ഫോൺ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ ആഡ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം. കാരണം നിങ്ങൾ ഏതെങ്കിലും കാരണവശാലും ഇതിൻ്റെ പാസ്വേഡും എല്ലാം മറന്നുപോവുകയാണെങ്കിൽ തിരിച്ചെടുക്കുന്നതിന് ഫോൺ നമ്പർ ആഡ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാകും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. അപ്പോൾ നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് ഐ ആം ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. അല്ല, ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഡോ നോട്ട് ആഡ് ഫോൺ നമ്പർ ആഡ് ചെയ്യണമെന്ന് അങ്ങനെ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യുക. അല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് മൈ ഫോൺ നമ്പർ അക്കൗണ്ട് സെക്യൂരിറ്റി ഉള്ളി എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് ഡൺ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ ചോദിക്കും. ഫോൺ നമ്പർ കൊടുത്ത് ആഡ് ചെയ്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് പൂർണ്ണമായിട്ടും സെക്യൂരിറ്റിയോട് കൂടി ഫോൺ നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റിയോട് കൂടി തന്നെ നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സെക്യൂരിറ്റി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യെസ് ഐ ആം ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഫോൺ ഈസി ആയിട്ട് തന്നെ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ.